പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നാളുകളിൽ നമ്മൾ ഒത്തിരിയേറെ വേദനകളിലൂടെയൊക്കെയാണ് പോകുന്നത്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെ, അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ നമ്മളെ ഒത്തിരിയേറെ പിടിവിടുന്നുണ്ട്. സത്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു കാലത്തൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചവരാണ്, നന്നായിട്ട് നിലനിന്നവരാണ്, അല്ലേ? ഒരു കാലഘട്ടം മുഴുവൻ ദൈവത്തിൻ്റെ പ്രത്യാശയിൽ മാത്രം നിന്നവരാണ്. ഇന്ന് എന്തേ കുഞ്ഞേ, നീ ഹൃദയത്തിൽ ഒരു അങ്കലാപ്പ്, ദൈവം പ്രവർത്തിക്കുമോ? കർത്താവ് കരുണ കാണിക്കുമോ? അല്ലെ, കർത്താവ് എന്താ ഇത്ര വൈകുന്നേ? അല്ലെ, എന്ത് വിശുദ്ധ ബലിയെല്ലാം നിന്നു, അല്ലെങ്കിൽ വിശുദ്ധ ബലിയിലെല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരിയേറെ ക്വസ്റ്റ്യൻ എൻ്റെ ഹൃദയത്തിലുണ്ടാവാം, എൻ്റെ ഹൃദയത്തിലുണ്ടാവാം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനം 77 നമ്മളൊന്ന് ശ്രവിക്കുകയാണ്. ഈ വചനഭാഗം ഒന്ന് ശ്രവിക്കുക കേട്ടോ. ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടത ദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ച് പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു, ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സിടയുകയും ചെയ്യുന്നു. കണ്ണു ചിമ്മാൻ അവിടെ നിന്നെ അനുവദിക്കുന്നില്ല, സംസാരിക്കാനാകാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയും മുഴുകുന്നു, ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്യുന്നു. കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചു പോവും? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചു പോവും? കൃപ കാണിക്കുവാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞു പോവും? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് തൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും, പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെപ്പറ്റി ധ്യാനിക്കും, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും. ദൈവമേ, അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്. നമ്മുടെ ദൈവത്തെപ്പോലെ ഉന്നതനായി ആരുണ്ട്? അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുന്നതും അങ്ങ് തന്നെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ്, കഷ്ടതയുടെ ദിനത്തിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുക. അതൊരു ആത്മീയ മർമ്മമാണ്. കഷ്ടതയുടെ ദിനത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടത് മറ്റൊന്നുമല്ല, നമ്മൾ മറ്റു കാര്യങ്ങളൊന്നുമല്ല, കർത്താവിനെയാണ് ഇവിടെ അന്വേഷിക്കേണ്ടത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു, ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ധ്യാനം, ആധ്യാത്മികമായ ധ്യാനമാണ് ദൈവാന്വേഷണത്തിൻ്റെ തുടക്കം. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൻ്റെ മേൽ പ്രവചനങ്ങൾ എന്താണ്? ഈ വിഷയത്തിൻ്റെ മേലുള്ള ദൈവിക പദ്ധതി എന്താണ്? എന്നിട്ട് പറയുകയാണ്, കണ്ണു ചിമ്മാൻ അവിടെ നിന്നെ അനുവദിക്കുന്നില്ല, സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയും മുഴുകുന്നു, ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ചോദ്യമുയരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അനവധി നിരവധി അത്ഭുതങ്ങളാണ് എണ്ണിയാതീരാത്ത ഒത്തിരിയേറെ നന്മകൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിലെല്ലാം ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലെ, സഭയിൽ എല്ലാം പിതാക്കന്മാരിലൂടെ വൈദികരിലൂടെ ഒക്കെ ഒത്തിരിയേറെ ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം എന്ത് ഈ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കാത്തത്? ഇവിടെ പറയുകയാണ്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഞാൻ ഓർമ്മിക്കും, പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെപ്പറ്റി ധ്യാനിക്കും, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും. ദൈവമേ, അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്. നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട്? അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തുന്നതും അങ്ങ് തന്നെ. പ്രിയപ്പെട്ടവരെ, ആദ്യമൊക്കെ വേദനിച്ചാണ് ഈ വചനം തുടങ്ങുന്നതെങ്കിലും അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പ്രത്യാശിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലിനെക്കുറിച്ച്, ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് സങ്കീർത്തകം പറയുകയാണ്, ഇവിടെ ഞാനത് കാണും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാം ഈ കാലഘട്ടങ്ങളിൽ ദൈവം പ്രവർത്തിക്കും, ഇതിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കും. ഇത് നീ ഏറ്റുപറയണം. ഈ വചനഭാഗമൊക്കെ വായിച്ച് ശക്തിപ്പെടണം. കർത്താവ് പ്രവർത്തിക്കും. ഇതിൻ്റെ മേലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. കർത്താവ് ചെങ്കടലിനെ വിഭജിച്ച ദൈവം, കാറ്റിനെയും കടലിനെയും കോളിനെയും ശാന്തമാക്കിയ ദൈവം. കർത്താവ്, ഇതിൻ്റെ മേൽ നിനക്ക് പ്രവർത്തിക്കാൻ കഴിവുണ്ട്. ഈ പ്രവചനങ്ങളെ വിശ്വസിക്കുന്നവർ, ഈ വചനത്തെ വിശ്വസിക്കുന്ന വ്യക്തിക്കാണ് ഈ വിഷയത്തിൻ്റെ മേൽ
മറികടക്കാനുള്ള അഭിഷേകം കർത്താവ് തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇന്ന് പുറകോട്ട് വലിഞ്ഞിട്ടുണ്ട്. പുറകോട്ട് ചിലപ്പോൾ അവർക്ക് വേദന ഉണ്ടായിട്ടുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനങ്ങളെ മുറുകെ പിടിക്കുക. നീ ഇതിൻ്റെ മേൽ മറികടക്കുമെന്ന് നീ തന്നെ വിശ്വസിക്കണം. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിൻ്റെ മേൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, കർത്താവിൻ്റെ പരിശുദ്ധമായ ശക്തി നിറയട്ടെ ലോകം മുഴുവൻ്റെ മേലും. ഒരൊറ്റയാൾ വിശ്വസിച്ചാൽ മതി, ഒരൊറ്റ വ്യക്തി പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൻ്റെ മേൽ കരം തുറന്ന് വിശ്വസിച്ചാൽ ദൈവമഹത്വം ഇറങ്ങുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ പദ്ധതികളെ ജ്ഞാനത്തോടെ നമുക്കിതിനെ വീക്ഷിക്കാം. ഈ വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടട്ടെ. നമുക്ക് ലോകം മുഴുവനും ചൊല്ലുന്ന ജപമാലകളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപതറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തെയും ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവിളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മരിയം യൂക്കറിസ്റ്റിക് മിനിസ്ട്രി മൊബൈൽ ആപ്ലിക്കേഷൻ. ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരൂ, ഈ ലോകത്തെ ഞാൻ കീഴടക്കാം. പീയൂസ് 9-ാമൻ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ നിറവേറുന്നത് നിങ്ങൾ അറിഞ്ഞുവോ? KCBC കരിസ്മാറ്റിക് കമ്മീഷന്റെ ചെയർമാനായ അഭിമന്യ സാമുവേൽ മാർ അയർനേസ് പിതാവിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ജപമാല ചൊല്ലുന്ന ഒരു സൈന്യം ഇതാ അണിനിരക്കുന്നു. ഈ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? MEM ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഈ സൈന്യനിരയുടെ ഭാഗമാകും.